കെ എൻ സതീഷിനെതിരായ ക്ഷേത്രം ഭരണസമിതിയുടെയും രാജകുടുംബത്തിന്റെയും ആരോപണങ്ങൾ പരിഗണിച്ചാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള ധാരണ. ആരോപണങ്ങൾ പരിശോധിച്ച കോടതി പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറെ സമവായത്തിലൂടെ കണ്ടെത്താൻ രാജകുടുംബത്തിനും അമിക്കസ് ക്യൂറിക്കും നിർദ്ദേശം നൽകി. തുടർന്ന് നടന്ന സമവായ ചർച്ചയിൽ സ്വമേധയാ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് കെ എൻ സതീഷ് വ്യക്തമാക്കി. ഇതിനു പകരമായി ആരോപണങ്ങൾ വീണ്ടും കോടതിയിൽ ഉന്നയിക്കില്ലെന്ന് രാജകുടുംബം ഉറപ്പു നൽകി. എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനത്തിനായി സിവിൽ സപ്ലൈസ് ഡയറക്ടർ വി രതീശൻ, ഹൌസിംഗ് കമ്മീഷണർ എസ് കാർത്തികേയൻ, സഹകരണ സ്പെഷ്യൽ സെക്രട്ടറി പി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. തമിഴ്നാട് കേഡർ ഐഎഎസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ ആർ കണ്ണൻ, മുൻ ചീഫ് സെക്രട്ടറി നീലാഗംഗാധരൻ എന്നീ പേരുകളാണ് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം നിർദ്ദേശിച്ചത്. സർക്കാരും അമിക്കസ് ക്യൂറിയും രാജകുടുംബവും നടത്തിയ ചർച്ചയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനിടെ ക്ഷേത്രം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അടുത്ത മാസം 19 വരെ കെ എൻ സതീഷ് തുടരട്ടെയെന്ന് അമിക്കസ് ക്യൂറിയും രാജകുടുംബവും നിലപാട് മാറ്റി. 19 ശേഷം ജില്ലാ ജഡ്ജിക്ക് താൽക്കാലിക ചുമതല നൽകണമെന്നും ഇരുകൂട്ടരും പറഞ്ഞു. എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുന്നുണ്ടെങ്കിൽ അത് ഉടൻ വേണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. പി എസ് വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.